ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് വയർലെസ് മീഡിയ. കമ്പ്യൂട്ടർ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന കളർ കോമ്പിനേഷനുകളാണ് CMYK RGB. ഈ രണ്ട് കളർ കോമ്പിനേഷനുകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇവ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ. ലെറ്റ്സ് ഗോ ടു വീഡിയോ. CMYK എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിയാൻ, മജന്റ, യെല്ലോ ആൻഡ് ബ്ലാക്ക് എന്നീ നാല് കളറുകൾ മിക്സ് ചെയ്താൽ കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ഇത് പ്രധാനമായും യൂസ് ചെയ്യുന്നത് പ്രിൻറ്റിംഗ് ആവശ്യങ്ങൾക്കുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്താണ്. സാധാരണയായി പ്രിൻറ്റ് ചെയ്യാറുള്ള നോട്ടീസ്, ഫ്ലയേഴ്സ്, ബ്രോഷേഴ്സ്, ബിസിനസ് കാർഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർഡ്സ്, സ്റ്റേഷനറി പ്രിൻറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് CMYK മോഡലിലുള്ള കളർ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ, കെ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഉപയോഗിക്കുന്നതിലൂടെ പ്രിൻറ്റിംഗ് ഇമേജിൽ നിന്ന് അധികമായി വരുന്ന കളർ പൂർണ്ണമായി നീക്കം ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഇതിൽ സ്യാൻ, മജന്റ, യെല്ലോ എന്നീ നിറങ്ങൾ ഒരേ അളവിൽ കൊടുത്ത് ഒരു വെള്ള കടലാസിൽ പ്രിൻറ്റ് ചെയ്താൽ യഥാർത്ഥ കറുപ്പ് നിറമാണ് പ്രതീക്ഷിച്ചതെങ്കിൽ അത് ലഭിക്കില്ല, പകരം കടും ചാര നിറമായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ പ്രിൻറ്റിങ്ങിൽ യഥാർത്ഥ കറുപ്പ് നിറം ലഭിക്കാൻ ഈ നാല് കളറുകളും മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കളർ കോമ്പിനേഷനാണ് RGB. റെഡ്, ഗ്രീന്, ബ്ലൂ ഈ മൂന്ന് കളറുകൾ തമ്മിലുള്ള മിശ്രിതമാണ് RGB. LED, LCD മോണിറ്ററുകൾ, ഡിജിറ്റൽ ക്യാമറകൾ, സ്കാനറുകൾ എന്നിവ പോലുള്ള ഇലക്ട്രോണിക് ഡിസ്പ്ലേയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കളർ സ്കീമാണ് RGB. ഇത് പ്രധാനമായും ഉപയോഗിച്ച് വരുന്നത് ഡിജിറ്റൽ ഡിസൈനുകൾക്ക് വേണ്ടിയാണ്. അതായത് പ്രിൻ്റ് ആവശ്യങ്ങൾക്കല്ലാതെ ഏത് ഡിസൈനുകൾക്കും ഫോട്ടോകൾക്കും RGB മോഡാണ് കാണാൻ സാധിക്കുക. മൂന്ന് നിറങ്ങളും സംയോജിപ്പിച്ച് അവയുടെ പൂർണ്ണ വ്യാപ്തിയിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ വെള്ള നിറമാണ് ലഭിക്കുന്നത്. എന്നാൽ മൂന്ന് നിറങ്ങളും വളരെ കുറഞ്ഞ തീവ്രതയിലാണ് സംയോജിപ്പിക്കുന്നതെങ്കിൽ കറുത്ത നിറവും ലഭിക്കും. ഫോട്ടോ എഡിറ്റിംഗ് പ്രോഗ്രാമുകൾ പോലുള്ള സോഫ്റ്റ്വെയർ RGB കളർ മോഡാണ് ഉപയോഗിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത് ഒരുപാട് കളർ ഓപ്ഷനുകൾ നൽകുന്നു എന്നത് തന്നെ. ഫോട്ടോഗ്രാഫർമാർ ചിത്രങ്ങൾ എടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും RGB കളറിലാണ്. ഒരു DSLR ക്യാമറ ഉപയോഗിച്ചോ അതല്ല ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ എടുക്കുന്ന ചിത്രങ്ങളൊക്കെ RGB കളറിലാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നാം സോഷ്യൽ മീഡിയ ഷെയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഇമേജുകൾ പോലുള്ള കാര്യങ്ങൾ RGBയിലാണ് ലഭ്യമാകുന്നത്. ഇനി ലാർജ് പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിൽ മറ്റൊരു കളർ ഓപ്ഷൻ കൂടി ഉപയോഗിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള കളറുകളിലൊക്കെ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ RGB, CMYK ഇവ രണ്ടും തന്നെ. ഇനി ഇതിന് ഉദാഹരണമായി നോക്കുകയാണെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത ഇമേജ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് CMYK മോഡലുള്ള ചിത്രവും RGB മോഡലുള്ള ചിത്രവും തമ്മിലുള്ള ഡിഫറൻസ്. CMYK ഡിസൈനുകൾ സ്ക്രീനിലൂടെ കാണുന്ന സമയത്ത് അത്ര പെർഫെക്ഷനോടുകൂടി കാണാൻ സാധിക്കില്ല. പ്രിൻറ്റിങ്ങിലാണ് യഥാർത്ഥ കളർ വ്യക്തമാവുന്നത്. അതുപോലെ നാം സാധാരണ വാട്സപ്പ്, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ ഷെയർ ചെയ്യുന്ന ഇമേജുകൾ RGB മോഡിൽ ഡിസൈൻ ചെയ്താൽ മാത്രമേ അതിന് വ്യക്തമായ കളർ കാണുകയുള്ളൂ. ഇതുപോലുള്ള ഡിജിറ്റൽ ഡിസൈനുകൾ സ്ക്രീനിലൂടെ നോക്കുന്ന സമയത്ത് RGB ഡിസൈനുകൾ നന്നായി കളർ ഡിറ്റക്ട് ചെയ്ത് കാണിക്കുന്നതാണ്. എന്നാൽ CMYK അത്ര വ്യക്തമായി കാണാൻ സാധിച്ചെന്ന് വരില്ല. ഇത് നേരെ തിരിച്ച് പ്രിൻ്റ് വരുന്ന സമയത്ത് CMYK-യിലുള്ള ഇമേജ് ആയിരിക്കും കുറച്ചുകൂടി വ്യക്തമാവുക. അപ്പോൾ RGB, CMYK എന്നതിനെക്കുറിച്ച് ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകില്ലെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. മറ്റൊരു പുതിയ ഇൻഫോർമേഷനുമായി വരുമ്പോഴേക്കും സൈനിങ് ഓഫ്.